നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബുറേവി ചുഴലിക്കാറ്റ് മന്നാർ കടലിടുക്കിനടുത്തെത്തി. ഇന്ന് രാത്രിയോടെയോ നാളെ പുലർച്ചയോടെയോ തെക്കൻ തമിഴ്നാട് തീരത്തെത്തുമെന്ന കാലാവസ്ഥാ വകുപ്പ്. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി കേരളത്തിലെത്താനും സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. കേരളത്തിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നതിന് സമ്പൂർണ്ണ നിരോധനം. തിരുവനന്തപുരത്ത് 217 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പൊൻപുടിയിലെ ലയങ്ങളിലുള്ള തോട്ടം തൊഴിലാളികളെ വിദുരയിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിൽ. സമീപത്തെ ഒരു കടയിൽ നിന്നാണ് അമ്മയെ പിടികൂടിയത്. ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന യുവതി കാമുകനൊപ്പം കഴിയുന്നതിനു വേണ്ടിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ജീവനഭീഷണിയുണ്ടെന്ന രഹസ്യമൊഴിയിൽ വെളിപ്പെടുത്തി സ്വർണക്കടത്ത് കേസ് പ്രതികൾ. കസ്റ്റംസിന്റെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്വപ്നയും സരിത്തും നൽകിയ മൊഴിയിലാണ് ജീവനഭീഷണിയുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. 10-12 ക്ലാസുകളിലെ പരീക്ഷ ഓഫ്ലൈനായി നടത്തുമെന്ന് വ്യക്തമാക്കി CBSE. അതേസമയം തീയതി സംബന്ധിച്ച ധാരണയായിട്ടില്ലെന്ന് CBSE പ്രസ്താവനയിലൂടെ അറിയിച്ചു. മൊബൈൽ ആപ്പിലൂടെ വായ്പകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളുമായി കേരള പോലീസ്. ആപ്പ് ഡൌൺലോഡ് ചെയ്യുമ്പോൾ ഫോണിലുള്ള വിവരങ്ങൾ അപ്പാടെ ഉപയോഗിക്കാൻ അനുമതി നൽകരുത്. ഏത് ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമാണ് വായ്പ നൽകുന്നതെന്ന് വ്യക്തമല്ലെങ്കിൽ വായ്പ വാങ്ങരുത്. ദിവസക്കണക്കിനോ മാസക്കണക്കിനോ പറയുന്ന പലിശ നിരക്കുകൾ വാർഷികാടിസ്ഥാനത്തിൽ എത്ര വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. കശുവണ്ടി കോർപ്പറേഷനിൽ വൻ അഴിമതി നടന്നെന്ന CBI ഹൈക്കോടതിയിൽ. തെളിവുകൾ നിരത്തിയിട്ടും സംസ്ഥാന സർക്കാർ പരിഗണിച്ചില്ലെന്നും CBI കോടതിയെ അറിയിച്ചു. മുൻ MD കെ രതീഷും മുൻ ചെയർമാൻ R ചന്ദ്രശേഖറും അഴിമതിക്കായി വലിയ ഗൂഢാലോചന നടത്തിയെന്നും CBI പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സമിതി 4-ാം ഘട്ട ചർച്ചകൾ നടത്തുന്നു. കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ പത്മവിഭൂഷൺ തിരിച്ചു നൽകി. ജനുവരിയിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന ചലച്ചിത്ര താരം രജനീകാന്ത്. ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന പാർട്ടിയായിരിക്കും ഇതെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടെ തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുമെന്നും രജനീകാന്ത്. 10-12 ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കൂടുതൽ സമയം അനുവദിക്കുന്ന തരത്തിൽ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ പുരോഗമിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഒഡീഷ FC നേരിടും. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ